പിന്നെ അത് രണ്ടായിരത്തി പതിനാറിൽ ഫുള്ളി ശരിക്കും ഡൈഹാർട്ട്സു റൺ ചെയ്യുന്നത് ടയോട്ടയാണ് ഇവിടെ ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡെയ്ഹാട്സു മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടയോട്ടയും ആയിട്ടുള്ള ഒരു ടൈപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൊളാബറേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യൻ വിപണിയിൽ അത്രത്തോളം വണ്ടികൾ ടയോട്ട സുസുഗി കൊളാബറേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ബെലീനോ ബെലിനോ ആയി അതുപോലെ തന്നെ വിറ്റാര ബ്രസ അർബൻ ആയി പിന്നെ ടയോട്ടയിൽ ഹൈറൈഡർ ഇറങ്ങി അത് ഗ്രാൻഡ് വിറ്റാര ആയി അതുപോലെ തന്നെ ഇൻബിറ്റോ ഇറങ്ങി അങ്ങനെ പല വണ്ടികളും നമുക്ക് അറിയാം സുസുഖി ടയോട്ട കൊളാബറേഷൻ അതുപോലെ തന്നെ ടയോട്ടയ്ക്ക് വേറെ ഉള്ള ഒരു കൊളാബറേഷൻ ആണ് ഡെയ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിലും അത് ശരിക്കും നമുക്ക് ഇന്ത്യക്കാർക്ക് അത്രത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ നമുക്ക് അത്രത്തോളം എഫക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് ശരിക്കും അറിയാൻ പറ്റില്ല വണ്ടികളില്ല ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല വണ്ടികളും അങ്ങനെ ആ ഒരു കൊളാബറേഷനിലുണ്ട് അങ്ങനെ ആ ഒരു കൊളാബറേഷനിലുള്ള ഒരു വണ്ടിയുടെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത് ടകവോട്ടയുടെ റഷ്യൻ്റെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു എന്ന് പറഞ്ഞ വണ്ടി ശരിക്കും ഒരു എം യു വി അല്ലെങ്കിൽ ഒരു എം പി വി സെഗ്മെൻറ്റിൽ പെടുന്ന വണ്ടിയാണ് ഒരു സെവൻ സീറ്റർ ആണ് അത്യാവശ്യം നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കും നാട്ടിലെ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഒക്കെ ആ ഒരു പ്ലേസിലേക്ക് വെക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ശരിക്കും ഇത് പക്ഷേ പല സ്ഥലങ്ങളിലും ടയോട്ടയുടെ ടച്ച് ഉണ്ടെങ്കിലും ഈ ഒരു വണ്ടി ശരിക്കും ഡേഹാഡ്സുലി ടെറിയോസ് എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഈ ഒരു വണ്ടി അറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു സുസിക്ക ടയോട്ടയുടെ കൊളാബറേഷൻ പോലെ തന്നെ ആ ഒരു ലോകയുടെ മാത്രമാണ് വ്യത്യാസമാണ് ആ ഡേഹാട്സുൽ ടെറിയോസ് വരുന്ന സമയത്ത് കാര്യമായിട്ടുണ്ടാവുകയുള്ളൂ ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടയോട്ടയുടെ ടച്ച് പല സ്ഥലങ്ങളിലും ഉണ്ട് ഗ്രില്ലിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ക്രോം ഇൻസേർട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലാംപ് സിംഗിൾ ആയിട്ടുള്ള ഒരു വലിയ ഹെഡ് ലാംപാണ് എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിട്ട് ഡിമ്മിനെയും ബ്രേറ്റിനെയും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റേത് മാത്രം നോർമൽ ആയിട്ടുള്ള ആലോചൻ ബൾബ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഫോഗ് ലാംപ് കൊടുത്തിട്ടുണ്ട് അതിലൊരു ക്രോം ഇൻസേർട്ടാണ് ആ ഒരു ഫ്ലോ ഫോഗ് ലാമ്പിൻ്റെ കവറിന് ചുറ്റും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ താഴ്വശത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് ആ ഒരു ലോവർ ഗ്രിൽ ഗ്രില്ലിൻ്റെ പോർഷനിലൂടെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റിന്റെ പോർഷൻ കാണാം ഫുഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഫുഡാണ് അത് ഒട്ടുമിക്ക എം പി വി വണ്ടികളിലും നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു പാസഞ്ചർ ഏരിയ വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ശരിക്കും ചെറുതാക്കിയ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ള ചെറിയ ഫുഡാണ് വൈപ്പേഴ്സ് കാണാം അതുപോലെ തന്നെ ഗ്ലാസിന്റെ ഏരിയ കാണാം അത്യാവശ്യം ഒരു വണ്ടിയാണ് ടയോട്ടയുടെ ലോഗോ ഇപ്പോൾ ഡെയഹാഡ്സൂ ആ ടെറി ഹോസിലേക്ക് വരുന്ന സമയത്ത് ഡേഹാഡ്സൂടെ ലോഗമാണ് ഇവിടെ ശരിക്കും വരിക ഈയൊരു ടയോട്ട സു ടയോട്ട ഡെയ്ഹാർട്ട്സു കൊളാബറേഷൻ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് അന്ന് ശരിക്കും അമ്പത്തൊന്ന് ശതമാനത്തോളമായിരുന്നു അവർ ആ ഒരു സബ്സിഡറി അല്ലെങ്കിൽ ആ ഒരു ടയോട്ട ഓൺ ചെയ്തിരുന്നത് പിന്നെ അത് രണ്ടായിരത്തി പതിനാറിൽ ഫുള്ളി ശരിക്കും ഡേഹാർഡ്സു റൺ ചെയ്യുന്നത് ടയോട്ടയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യമായിട്ട് ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ ഇനി നമ്മൾ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു എം പി വി അല്ലെങ്കിൽ ആ ഒരു എം ബു വിയുടെ ലുക്ക് ശരിക്കും നമുക്ക് കാര്യമായിട്ട് എടുത്തു തോന്നിക്കുന്നത് ഇവിടെ ഒരു മെഷീൻ കട്ട് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട് ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ളത് പതിനേഴഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാറ് അറുപത് ആറ് പതിനേഴ് ആണ് ടയർ സൈസ് വന്നിട്ടുള്ളത് മെഷീൻ കട്ടായിട്ടുള്ള നല്ല ഒരു വീലാണ് ഇവിടെ നമുക്ക് ആ ഒരു സെൻ്ററിൽ ആ ഒരു ടയർട്ട് ലോഗോ കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ഒരു വീലാർച്ചിലൊക്കെ ശരിക്കും അല്ലെങ്കിൽ ഈ ഒരു റോക്കർ പാനൽ ഏരിയയിലൊക്കെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ട ഇവിടെന്നൊക്കെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു മോൾഡിംഗ് കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു റോക്കർ പാനലിലൂടെ ഒക്കെ അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവുകയാണ് പിന്നെ ഇവിടെ ഈ ഒരു വെതർഷിപ്പ് ശരിക്കും ആ ഒരു ക്രോം ഇൻസേർട്ട് അല്ലെങ്കിൽ ക്രോം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സൈഡ് വ്യൂ മെറർ കാണാം അതിൽ ഇൻഡിക്കേറ്റർ കാണാം പിന്നെ ഈ ഒരു ഫ്രണ്ടൽ ഡുവൽ ബി വി ടി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും അതിന്റെ ആ ഒരു എഞ്ചിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ആണ് ഓവറോൾ ലെങ്ത് വരുന്നത് അത്യാവശ്യം വലിയ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഹൈറ്റിലേക്ക് വരുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് എം എം ആണ് ഇതിന്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത് ഇവിടെ കണ്ടോ ഒരു റൂഫ് റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സൺ പ്രൂഫ് കാര്യങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ വിത്തിലേക്ക് വരുന്ന സമയത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് ഇതിന്റെ ഓവറോൾ വിത്ത് വരുന്നത് ഈ ഒരു ഹാൻഡിലൊക്കെ ശരിക്കും നോർമൽ ആയിട്ടുള്ള എന്താ പറയുക ബോഡി കളർ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഇവിടെ നമുക്ക് ആ ഒരു കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോള് കാര്യങ്ങൾ കാണാം പിന്നെ പക്ഷെ പുറകിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും റിയറിൽ വന്നിട്ടില്ല ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം ആ ഒരു വെതർഷിപ്പിന്റെ ഏരിയ ശരിക്കും ഇതുവരെ വന്ന് നിൽക്കുന്നുണ്ട് റൂഫ് റെയിൽ അത്യാവശ്യം രസമുണ്ട് അതുപോലെ തന്നെ അവിടെ ഷാർവിൻ ആൻഡിനെ കാണാൻ കാണാം പിന്നെ ഹുഡ് എന്ന് തുറക്കണം ഹുഡ് തുറക്കുമ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആ ഒരു ഡേ ഹാർട്സൂടെ കാര്യം പറഞ്ഞത് ശരിക്കും ഇതിൻ്റെ ഹുഡിൻ്റെ ഉള്ളിൽ ശരിക്കും അത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റിമൂന്ന് പി എച്ച് പവറും നൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡെയ് ഹാർട്സു മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുസുഗിയുടെ വണ്ടിയാണെങ്കിൽ ശരിക്കും എനിക്ക് ഇങ്ങനെ കൊടുക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ ഇതിൽ ശരിക്കും ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡെയ് ഹാട്സു മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എൻജിനാണിതിൽ വന്നിട്ടുള്ളത് അഡ്വൽ ബി വി ടി എന്ന് ഇതിന്റെ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റിമൂന്ന് ബി എച്ച് പവറും നൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു എൻജിനോയിസ് കുറക്കാൻ വേണ്ടി ഒരു ഒരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പലരും ഈ ഒരു റഷ് യൂസ് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യം ചെയ്യും പവർ കുറച്ച് കുറവാണ് എന്ന് പറയുന്നുണ്ട് ഒരു യൂണിബോഡി കൺസ്ട്രക്ഷനിൽ ഉള്ള വണ്ടിയാണ് ഏഴ് പേരൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട് പവർ കുറവാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇനി നമുക്ക് പുറകിലെ വിശേഷങ്ങൾ കാണാം ഏകദേശം ഫ്രണ്ടും സൈഡിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇനി പുറകിലെ വിശേഷങ്ങൾ കാണാം റഷിൻ്റെ പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് എന്ന് നമുക്ക് ശരിക്കും ഈ ഒരു പുറകിൽ നോക്കുന്ന സമയത്തൊന്നും അത്രത്തോളം തോന്നില്ല ചെറിയൊരു വണ്ടിയാണ് എന്നുള്ളൊരു ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടുക ഇവിടെ ടയോട്ടയുടെ ബാജിങ് കാര്യങ്ങൾ കാണാം ഇവിടെ അതുപോലെ തന്നെ ഒരു വൈപ്പറ് കൊടുക്കുന്നുണ്ട് ഡീഫോഗസിൻ്റെ ലൈന് കാര്യങ്ങൾ കാണാം സ്പോയിലർ അത്യാവശ്യം ഭംഗിയായിട്ടുള്ളൊരു സ്പോയിലറാണ് ഇവിടെ അങ്ങനെ ഒരു ചിറക് പോലെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ രണ്ട് എലമെന്റ്സ് രണ്ട് വശത്തും വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാർക്വിൻ ആൻറ്റോനെ കാണാം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഡുവലായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ടൈലാംബാണ് ഇവിടെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഏരിയ നമുക്ക് നോർമലായിട്ടുള്ള ബൾബ് ആണ് ബാക്കി എൽ ഇ ഡി ആയിട്ടുള്ള ഒരു എട്ടായി ലാംബാണ് വന്നിട്ടുള്ളത് ഇവിടെ റഷ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന്റെ പോർഷൻ കാണാം ഇവിടെ ശരിക്കും ഇത് ഇ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിന് സൂചിപ്പിക്കുന്ന ഒരു ബാജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബമ്പറിൻ്റെ കൂടുതൽ ഏരിയകൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാം രണ്ട് സെൻസേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് വശങ്ങളും നമുക്ക് ആ ഒരു റിഫ്ലക്ടർ ലാമ്പ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ടോഹക്കിൻ്റെ ഡെമ്പി കാണാം ഇവര് തായ് വശത്ത് ആ ഒരു സിൽവർ പോ കളറിലാണ് ഈ ഇതിൻ്റെ സ്കിപ്പ് ലൈറ്റ് രൂപത്തിലാ ഒരു ബമ്പറിൻ്റെ ലോവർ പോർഷൻ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ താഴ്വശത്ത് നമുക്ക് ഇതിൻ്റെ സ്പെയർ ടയർ കാര്യങ്ങൾ കാണാം കേട്ടോ ഇവിടെയാണ് അതിൻ്റെ സ്പെയർ ടയർ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് ഇ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ക്യാമറ വരില്ല ഇത് അഡീഷണൽ ആയിട്ട് ചെയ്ത ഒരു ക്യാമറയാണ് നമുക്ക് ബൂട്ട് ഒന്ന് തുറന്നു നോക്കാം ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും നമുക്ക് ആ ഒരു സ്പെയർ ടയർ തുറക്കാനുള്ള ആ ഒരു ഇത് വന്നിട്ടുള്ളത് ഇവിടെ ലിവറിട്ടാണ്ട് പല വണ്ടിയിലും ഫണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇവിടെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ കാണാം സെവൻ സീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു എല്ലാ റോയിലും ആറ് ഹെഡ് റെസ്റ്റുകൾ അല്ല ഏഴ് ഹെഡ് റസ്റ്റുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മിഡിൽ പോർഷനിൽ താഴ്ന്നു കിടക്കാട്ടോ അപ്പൊ എല്ലാവർക്കും ഉള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഡിക്കി താഴ്ത്താനുള്ള ഒരു ഹാൻഡിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സെവൻ സീറ്റർ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ചെറിയ കുറച്ച് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി അല്ല നോർമലായിട്ടുള്ളൊരു ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് നമ്പർ പ്ലേറ്റിന്റെ എൽ ഐ സി പ്ലേറ്റിൻ്റെ രണ്ട് ബൾബുകൾ കാണാം അപ്പോ ഇത്രയാണ് ഇതിന്റെ പുറകിൽ കാര്യമായിട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് ഉള്ളിൽ കയറാം ഉള്ളിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അതും കൂടെ കാണിച്ച് തരാം കേട്ടോ ഇതാണ് ടയോട്ട റഷിൻ്റെ കീ വരുന്നത് കേട്ടോ ഇവിടെ ടയോട്ടയുടെ ലോ ലോഗോ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കീടെ ഇതെടുക്കാനുള്ളൊരു ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട് അൺലോക്കിൻ്റെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കീ ആണ് ഡോട്ടയിൽ ശരിക്കും ഡേഹാഡ്സും കൂടെ ഒരു ആ ഒരു ടൈപ്പ് ഓഫ് കീ ആണ് പിന്നെ ഹാൻഡിൽ ഞാൻ പറഞ്ഞു ബോഡി കളറായിട്ടുള്ള ഹാൻഡിലാണ് യാ തുറന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷർ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ഒരു ബീജ് ഫിനിഷർ അങ്ങനെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ പല ഏരിയകളിലും അത് വന്നിട്ടുണ്ട് പിന്നെ സീറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ് ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വണ്ടി ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ് ഫ്ലാറ്റ് ബോട്ട് ബോട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ഒന്നല്ല ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇവിടെ സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഡ്സ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു നോബ് കണ്ട കുറച്ചൊരു വെറൈറ്റി ആയില്ലേ കണ്ട ഈ ഒരു രൂപത്തിലാണ് അതിന്റെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള നോബ് കൊടുത്തിട്ട് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാണാം അതുപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ കാണാം പിന്നെ ടയർ പ്രഷർ മോണിറ്ററിന്റെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കാണാം രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡിൽ കാണാം അതുപോലെ തന്നെ പവർ വിൻഡോസിന്റെ ബട്ടൺ കാണാം സെഡ് വ്യൂമിറനെ കൺട്രോൾ ഒരു നോബ് കാണം ഹാൻഡിലാണ് ഈ ഒരു ഏരിയ ക്രോം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ് ആണ് എന്ന് തോന്നും പക്ഷേ സ്റ്റിച്ചിങ് അല്ലാതെ അങ്ങനൊരു ആണ് കേട്ടോ പിന്നെ സ്പീക്കറിന്റെ പോർഷൻ കാണാം എ സി വെൻസ് രണ്ട് വശങ്ങളിലുള്ള എ സി വെൻ്റ് ശരിക്കും റൗണ്ട് രൂപത്തിലും അതിന്റെ ചുറ്റും ഇങ്ങനെ ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളുണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് രണ്ടായിട്ട് അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു വലതു വശത്ത് നമുക്ക് ആ ഒരു സ്പീഡോ കാണാം ഇടതു വശത്ത് നമുക്ക് ആ ഒരു ആർ പി ഒ മീറ്റർ കാണാം പിന്നെ സെന്ററിൽ ഒരു എം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലാണ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണുന്നത് ഫ്യൂവലിൻ്റെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഏത് മോഡിലാണ് വണ്ടി കിടക്കുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ടൈം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു എം ഐ ഡിയിലാണ് കാണിക്കുന്നത് അതിന്റെ ചുറ്റും പല വശങ്ങളും നമുക്ക് കണ്ടോ ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത വാണിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫ്യുവലിന്റെ വാണിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വശത്താണ് നമുക്ക് ആ ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ പുഷ്പട്ടൻ വരുന്നത് ഓട്ടോ എ സി ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു നോബ് കാണാം ഓട്ടോ എ സി എന്ന് പറഞ്ഞ സമയത്ത് എ സി ശരിക്കും അതിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എ സി ആണ് വന്നിട്ടുള്ളത് അതിന്റെ വലിയ നോബുകളൊക്കെ ഇവിടുണ്ട് അതുപോലെ തന്നെ ഇവിടുണ്ട് പല സ്ഥലങ്ങളും അതിൻ്റെ നോബുകളുണ്ട് ഞാൻ പുറകിലിരിക്കുമ്പോൾ കാണിച്ചു ഈ ഒരു വശത്തുള്ള എ സി വെൻഡ് കണ്ടോ ഒരു സ്ക്വയർ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഇൻഫോർട്ടേഷൻ സിസ്റ്റം ശരിക്കും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ ഓക്കേ പിന്നെ ഈ ഒരു വർഷത്തും ആ ഒരു ബീജ് കളർ കാണാം അതുപോലെ തന്നെ എയർ ബാഗിൻ്റെ ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു ബാഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും എയർ ബാഗ് ഉണ്ട് ആറ് എയർ ബാഗ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ പല എന്താ ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മിറർ ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു മിററാണ് വ്യൂ മിറർ കൊടുത്തിട്ടുള്ളത് ഇത് സൺവൈസറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റ് ഹോൾഡറോ അല്ലെങ്കിൽ ഗ്ലാസോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒന്നുമില്ല മിറർ കാര്യങ്ങളോ ഇല്ല ഇവിടെ വാൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ക്യാബിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ലൈറ്റ് ആട്ടോ നോർമലായിട്ടുള്ള എൽ ഇ ഡി അല്ല നോർമലായിട്ടുള്ള ലൈറ്റ് ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ആ ഒരു ഗിയർ ലിവർ കാര്യങ്ങൾ കാണാം ഇവിടെ ഫോണും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എൻ്റെ മൈക്കിന്റെ ഒരു കാര്യം കണ്ടോ ഇവിടെ ഒക്കെയുള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടെ പണ്ട് പന്ത്രണ്ട് ബോട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡ് ബ്രേക്കിന്റെ പോർഷൻ കാണാം ആ ടിപ്പ് ശരിക്കും ആ ഒരു ക്രോം ഇൻസെർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ഇത്ര പോകുന്ന ഈ ചെറിയ ബോട്ടിലേ വെക്കാൻ പറ്റുള്ളൂ ചെറുതാണ് പിന്നെ സീറ്റിങ്ങും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കംഫേർട്ടായിട്ടുള്ള സീറ്റിങ്ങാണ് കണ്ട ഇവിടെയൊക്കെ കുറച്ച് ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു കംഫേർട്ടായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ കാര്യമായിട്ട് ഇത്രേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കാണാം സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് കണ്ടോ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് അനുസരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നോർമൽ ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റുകളാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ കാര്യമായിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പുറകിലൊന്നിരിക്കാം കാരണം ഇതൊരു എം പി വി അല്ലെങ്കിൽ എം യു വി ആണ് അപ്പോൾ ഇതിന്റെ മിഡ് സീറ്റ് ഒക്കെയാണ് ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇരിക്കാം അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ നമ്മളിതിന്റെ സെക്കൻഡ് റോ ഒക്കെ ഒന്ന് കയറുകട്ടോ സെക്കൻഡ് റോയില് യാ അത്യാവശ്യം കംഫോർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് കണ്ട ഇപ്പൊ എന്റെ കാലൊന്നും തട്ടുന്നില്ല പിന്നെ ഇവിടെ ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെയൊക്കെ ആ ഒരു ബോട്ടിൽ ഹോൾഡറും ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കൊടുക്കും ഇപ്പോൾ ബോട്ടിൽ ഹോൾഡർ ശരിക്കും ഇതിൽ കപ്പ് ഹോൾഡറും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് പറയേണ്ടത് ഹെഡ്രസ്സുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്രസ്സുകൾ ഒരുപാട് ഹെഡ്രസ്സുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്രസ്സുകളാണ് ഇവിടെ ഈ ഒരു ഹമ്പ് ശരിക്കും ഇപ്പൊ മൂന്ന് പേര് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത് ശരിക്കും പറയേണ്ടി വരും കാരണം ഇവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് ബട്ട് നോ ഇഷ്യൂ എന്തായാലും മൂന്ന് പേർക്ക് ഇരിക്കാം കണ്ട കംഫർട്ടായിട്ട് ഇരിക്കാം ഇവിടെ സെൻട്രൽ എ സിയിടെ കണ്ട ആ ഒരു കൺട്രോൾ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ട മൂന്ന് രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു സെക്കൻഡ് റോളാണ് അതിന്റെ കൺട്രോൾ വന്നിട്ട് കണ്ട അപ്പൊ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും അടിപൊളി ഇനി തേർഡ് റോയിലും കൂടി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം കേട്ടോ ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു കംഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ തേർഡ് റോയ്ക്ക് ഒന്ന് കയറാം തേർഡ് റോക്ക് കയറുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫോൾഡ് ആവും പിന്നെ ഒന്നുകൂടി കൂടി ഇതായിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഈ രൂപത്തിൽ നമുക്ക് പൊങ്ങൂട്ടോ യാ എന്നിട്ട് നമുക്കുള്ളിൽ കയറി ഇരിക്കാം ഉള്ളിൽ കയറി ഇപ്പം ഞാനത് അടയ്ക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ വീഡിയോക്ക് ഒരു ക്ലിയറിന് ഒരു കുറവ് വരുന്നുണ്ട് ഇത് ഇവിടെ ശരിക്കും ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആയിട്ട് എൻ്റെ കാല് തട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് കഞ്ചസ്റ്റഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളൂ പക്ഷേ അത്രയ്ക്ക് ഇങ്ങനെ ലാവശ്യമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള സ്പേസും ഉണ്ട് എയർ ബാഗ് ഇവിടെയും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്വാർട്ടർ ക്ലാസ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്കൊരു വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല എല്ലാവർക്കും ഉള്ള റെസ്റ്റ് ഉണ്ട് ഇവിടെ രണ്ട് ഹെഡ് റെസ്റ്റ് ഉണ്ട് അവിടെ മൂന്നെണ്ണം ഉണ്ട് ഫ്രണ്ടിൽ രണ്ടും അപ്പോൾ കറക്റ്റ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റിനെ ഒക്കെ ഈ ഇത് റൂഫിൻ്റെ ഈ ഒരു ഏരിയയിലാണ് സീറ്റ് ബെൽറ്റിനെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ബാഡ് മോശമല്ല ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോ നമുക്ക് ഇറങ്ങാം യാ അപ്പോ ഇത്രക്കെയാണ് ശരിക്കും ഈ ഒരു റഷ്യന്റെ വിശേഷങ്ങൾ ഇതിൽ ഉള്ളത് ഈ റഷ്യ ശരിക്കും ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ല കാരണം ടയോട്ട ഡേഹാർട്സ് കൊളാബറേഷനിലായത് കൊണ്ട് ഒരിക്കലും ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ല ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ ടയോട്ട സുസുഗി കൊളാബറേഷനിലുള്ള വണ്ടികൾ ഉണ്ട് അതുകൊണ്ട് ചാൻസ് ഇല്ല പക്ഷെ എന്നാൽ പോലും ജി സി സിയിലൊക്കെ ഈ വണ്ടി ശരിക്കും ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് പല ആൾക്കാരും കൂടുതൽ ആൾക്കാർ ഫാമിലി ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ കമ്പനീസ് കൂടുതൽ ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കാരണം സെവൻ സീറ്റർ ആണല്ലോ ആ ഒരു ബെനഫിറ്റ് ഉള്ളതുകൊണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു റഷിൻ്റെ വിശേഷങ്ങൾ ഉള്ളത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ